السلام عليكم ورحمة الله تعالى وبركاته. هجرة نوتي أيوة تيون الجني كويم طلائرت إيروة تيانجيل وفاتا ونج جيدا أشي زين الدين محدوم الكبير آن إي مانغوس مولي رجيج رولد پردان مايو راند كارنغل كوندان أده همد رجيج رولد ندل تنا پرايون ونڈائي تند ഒന്ന് പൊന്നാനി തനിക്ക് വേണ്ടി തന്നിലേക്ക് വന്ന പ്രശ്നമുള്ളതു കൊണ്ടും പിന്നെ അതുപോലെ തന്നെ പൊന്നാനിയുടെ പരിസര പ്രദേശത്ത് കോളറ എന്ന രോഗം ബാധിച്ചതുകൊണ്ടുമാണ് ഞാനിത് രചിച്ചിട്ടുള്ളത് എന്ന് തന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മഹദൂം തങ്ങൾ ഇതിൽ പറയുന്നുണ്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه قال علي بن زيد رحمه الله تعالى كان إلى جانبي رجل زمي فكنت في شهر ربيع الأول أدعو الفقراء وأعمل مولدا للنبي صلى الله عليه وسلم فقال لي ذلك الزمي لم تفعل في هذا الشهر دون غيري فقلت فرحا بمولد رسول الله صلى الله عليه وسلم لأنه ولد في هذا الشهر فجعل يهزأ بي فعز علي ذلك ووجدت من ذلك أنبا عظيما فلما نمت في تلك الليلة رأيت رسول الله صلى الله عليه وسلم في المنام فقال لي ما بك فأخبرته بخبري مع ذمي فقال لا تحزن فإنه يأتي إليك غدا وهو مؤمن قال فاستيقظت وقد تزايد وجدي وأنا أنتظر إنجاز وعدي فصحب المدام قد جرت على خدي فإذا بالباب يترك والزمي يقول افتح يقول افتح فقد زال صدى قلبي إن كان الحبيب قد كان عندك فالبارحة قد كان عندي قال ففتحت له الباب فدخل وهو يقول لا إله إلا الله محمد رسول الله فقلت له ما شأنك قال رأيت الليلة رجلا حسن الوجه طيب الرائحة عظيم الهيبة أزج الحاجبين سهل الخدين إذا تكلم فعليه البهاء فإذا صمت فعليه الوقار حلو المنطق إذا طلع تقول هذا البدر المنير وإذا مسى يفوح منه المسك والعنبر ما أحسن وجهه وما أطيب رائحته فأردت أن أقبل يديه قال أتقبل يدي وأنت لا غير ديني فقلت من أنت الذي من الله علي بك قال أنا الذين أرسلت رحمة للعالمين أنا سيد الأولين والآخرين أنا محمد خاتم النبيين ورسول رب العالمين فقلت لا إله إلا الله محمد رسول الله صلى الله عليه وسلم ففتح يديه وعانقني ثم قال هذه الجنة وذاك القصر لك فقلت ما علامة ذلك كان أن تموت غدا قال صاحب الحكاية فبينما هو يحدثني وإذا بالباب يترك وقائل يقول زيد رضي الله عنه مغن علي رضي الله عنه പറയുകയും ഉണ്ടായിട്ടുണ്ട് എല്ലാ വർഷവും ഞാൻ റബീഉൽ അവൽ മാസത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലൂദ് നടത്താറുണ്ടായിരുന്നു തന്റെ അയൽപക്കത്ത് തന്നെ ഒരു സിമ്മിയായ മനുഷ്യനും ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ആ സിമ്മിയായ മനുഷ്യൻ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തേ മറ്റു മാസങ്ങളിലൊന്നും നടത്താതെ ഈ ഒരു മൗലൂദ് റബീഉൽ അവൽ മാസത്തിൽ എന്തേ നടത്തുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ് കാരണം ഇത് എൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലൂദാണ് തങ്ങൾ പ്രവാചകൻ ജനിച്ച മാസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രവാചകനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മൗലൂദ് നടത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ സിമ്മിയായ മനുഷ്യൻ വന്നിട്ട് എന്നെ പരിഹസിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്
അങ്ങനെ ഞാൻ ആ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് അന്ന് രാത്രി കിടക്കുന്ന അവസരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മനാമിലേക്ക് വരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ഈ കാര്യം ഉണർത്തിയപ്പോൾ, ജിമ്മിയായ മനുഷ്യനും ഞാനും തമ്മിലുണ്ടായ ഈ കാര്യത്തെ ഉണർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. കാരണം നിൻ്റെ അടുത്തേക്ക് നാളെ ആ ജിമ്മിയായ മനുഷ്യൻ ഉണർന്നിട്ട് വരുന്നത് ഒരു മുസ്ലിം മതവിശ്വാസിയായി കൊണ്ടായിരിക്കും. അങ്ങനെ ആ വാഗ്ദത്വം ഞാനിങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നായിരുന്നു വാതിലിൽ മുട്ടുന്നുണ്ടായിരുന്നത്. എന്നിട്ട് വിളിച്ചു പറയുന്നു, ഒന്ന് വാതിൽ തുറന്നു തരൂ, എൻ്റെ ഇന്നലെ വരെ ഞാൻ ഇന്നലെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നിട്ടും എൻ്റെ അടുത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടായിരുന്നു, എൻ്റെ ഹൃദയത്തിലെ എല്ലാ കരകളും മാഞ്ഞു പോയിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ദിവ്യ പ്രകാശം എത്തിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് ആ അലി റസൂലുള്ളാഹിന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ആ ജിമ്മിയ മനുഷ്യനകത്തേക്ക് വരികയാണ്. ഉടൻ തന്നെ അലി റസൂലുള്ളാഹിനെ ചോദിക്കുകയാണ്, അല്ല എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുകയാണ്, ഇന്നലെ രാത്രി എൻ്റെ അടുത്തൊരു പുരുഷൻ വന്നു, വളരെ സൗന്ദര്യവും സുമുഖനുമായ ഒരു പുരുഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവളുകളൊക്കെ ചുവന്ന് തൊടുത്ത് നല്ല മൃദുലമായ ഒരു പുരുഷൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് എനിക്ക് ഉദിക്കുന്ന ചന്ദ്രനെപ്പോലെ, പൂർണ്ണ ചന്ദ്രനെപ്പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നടക്കുന്നിടത്തെല്ലാം സുഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പുരുഷൻ വന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കൈയൊന്ന് ചുംബിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, എൻ്റെ മതത്തിലില്ലാതിരിക്കെ, ഞാനുമായി ഒരു ബന്ധമില്ലാതിരിക്കെ നിങ്ങൾ എൻ്റെ കൈ ചുംബിക്കുകയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകത്തിന് അനുഗ്രഹമായി ഇറക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, ഈ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധകനെ ഇല്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു എൻ്റെ പ്രവാചകനാണെന്നുമുള്ള ആ ദിവ്യ മന്ത്രം എനിക്ക് പറഞ്ഞു തന്നു. ഞാനത് ഏറ്റു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇരു കൈകളും നിവർത്തിക്കൊണ്ട് എന്നെ ആലിംഗനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വാഗ്ദാനം തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാം, ഈ ഒരു ബംഗ്ലാവ് ഈ സ്വർഗം നിങ്ങൾക്ക് സമ്മാനമായി നൽകിയതാണ്. അങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞിരിക്കുക വീണ്ടും വാതിലിനൊരു മുട്ടുകയൊക്കെയാണ്. എന്നിട്ട് ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, ഇൻ കുന്ത അൻത ഹുലീത യൗമം ബില്ലിക ജഫ അന്ന വഖദ് ജാല ശക്ക, നിങ്ങൾക്ക് ലഭിച്ച ഔദാര്യം പോലെ തന്നെ, നിങ്ങൾക്ക് ലഭിച്ച സൗഭാഗ്യം പോലെ തന്നെ ഞങ്ങൾക്കും ആ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിളിച്ചു പറയുകയാണ്. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കറകളും നീങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ فقلت له من هؤلاء؟ قال زوجتي وابنتي. قال فدخلتا وهما تقولان لا إله إلا الله محمد رسول الله صلى الله عليه وسلم. فقال لهما كيف إيمانكما؟ قالتا رأيناه كما رأيت رأي عين، وإن كان وعدك بقصر فقد وعدنا بقصرين. قال فمات الرجل في الوقت وفي الغد، ماتت ابنته وفي اليوم الثالث ماتت زوجته. رحمه الله تعالى ورحمنا معهم. الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون. അങ്ങനെ ആ വന്ന അയാളോട് ഞാൻ ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങളുടെ ഭാര്യയും മക്കളുമാണ്. അങ്ങനെ ആ ഭാര്യയും മക്കളും കടന്നു വരുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടായിരുന്നു അവർ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയും മക്കളോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എന്താണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങളും ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ബംഗ്ലാവാണ് വാഗ്ദാനം തന്നിട്ടുള്ളതെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് ബംഗ്ലാവ് വാഗ്ദാനം ചെയ്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നിട്ട് അയാൾ അസിമിയ മനുഷ്യൻ അന്ന് മരിക്കുകയും പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ പുത്രി മരിക്കുകയും അതുപോലെ തന്നെ മൂന്നാം ദിവസമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അള്ളാഹു തആല അവർക്കും നമ്മൾക്കും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുമ്പോൾ എല്ലാ സമയത്തും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുണം നൽകട്ടെ. ഓർക്കാത്ത അവസ്ഥയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുണം നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد جاءت لي مولده الشريف بشائر وخواري كل عاداتي ليلة مولدي
آياته والمعجزات كثيرة شهدت بصحتها وقول الحسد البدر شق بأمره والشمس إذ غربت له ردت بغير تردد والوحش والأشجار كسجت له وعليه كسلمنا بعد تشهد ومن الأسير سقاوى أطعم جيشه حتى اكتافا ويسيره لم يوفدي وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد أوصافه ما ينتهي تعدادها فالمدح يقصر عن بلوغ المقصد يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي قد حل بما قد علمت من الأذى والظلم والضعف الشديد فاسعدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك سعدي إني نازلك والنزيل لديك يا خير الأنام بكل خير يغتدي فعليك منا كل وقت دائما أزكى الصلاة مع السلام سرمدي وعلى صحابتك الكرام جميعه والتابعين لهم بخير فاجهدي يا ربي صل على النبي محمد منجي الخلائق من جهنم في هدي റബീഉല്ല വല മാസത്തിൽ ജനങ്ങളൊക്കെ മൗലിദ് നടത്താറുണ്ട്. ആ കാരണം കൊണ്ട് അവരുടെയൊക്കെ മനസ്സുകളെ നീ സന്തോഷവാനാക്കിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം വളരെ ഭംഗിയുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ ധാരാളം അത്ഭുത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം മോജിസത്തുകൾ ഉണ്ടായിരുന്നു. അതിന് ശത്രുക്കൾ പോലും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനെ പിളർപ്പാക്കിയിട്ടുണ്ട്. അസ്തമിച്ചു പോയ സൂര്യനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൃഗങ്ങളും അതുപോലെ തന്നെ മരങ്ങളും താണ കൊടുത്തിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാൻ അവർ ഉൾക്കൊണ്ട് വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ എന്താക്കിയിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുജനൊക്കെ യുദ്ധവേളയിൽ സൈനികർക്ക് അല്പം ഭക്ഷണം മാത്രമേ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവരെല്ലാവരും മതിവോളം കഴിച്ചാലും ആ ഭക്ഷണം എപ്പോഴും ബാക്കി വന്നിട്ടുണ്ടായിരുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ത്യനാളിൽ വലിയ ഉന്നതമായ സ്ഥാനം നൽകുകയും ചെയ്യുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണം എത്ര എണ്ണിയാലും പറഞ്ഞാലും ഒന്നും ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുകയ്ത്തുക. ആ പുകയ്ത്തിലിന് ഒരു ലക്ഷ്യത്തേക്ക് അതല്ലെങ്കിൽ അതിനൊരു പൂർത്തീകരണം ഒരിക്കലും ഉണ്ടാകുമായിരിക്കില്ല. നേതാക്കളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്ക് നീ അങ്ങ് സംരക്ഷണം നൽകണം. എന്നെ പിടികൂടിയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഞാൻ വെറും ഒരു ഞാനൊരു ശക്തനല്ലാത്തവരാണ്. അതുകൊണ്ട് തങ്ങൾ എന്നെ സഹായിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല തങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നിട്ടുള്ള ഒരു വിരുന്നുകാരനായിട്ടാണ്. തങ്ങൾ ഒരിക്കലും ഒരു വിരുന്നുകാരനെ ആട്ടി ഓടിച്ചിട്ടില്ല, അതല്ലെങ്കിൽ തട്ടി മാറ്റിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ പുകത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാ സമയത്തും സലാമു തങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തങ്ങളുടെ സഹാബത്തിനും അവരുടെ അനുചരന്മാർക്കും ഈ സമുദായത്തിലെ എല്ലാവർക്കും അല്ലാഹു തആലയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആ കാരണം കൊണ്ട് അല്ലാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. വാഹിറദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.